സോ ക്രിസ്റ്റഫർ മൂവിയില് ആക്ട് ക്യാരക്ടർ റോൾ റോള് എന്ന് പറഞ്ഞു അപ്പൊ മമ്മൂക്കിയായിട്ടൊക്കെയുള്ള ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാമോ മമ്മൂക്കായിട്ടുള്ള എക്സ്പീരിയൻസ് എന്റെ പടത്തിലെ സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ളി ബേൺഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് മമ്മൂക്കെ കാണുന്നത് അപ്പം ഫുള്ളി മേക്കപ്പിലാണ് നമുക്ക് അധികം മൂവ്മെന്റ്സോ സംസാരിക്കാൻ തന്നെ ആയിട്ടുള്ള രീതിയിലായിരുന്നു പക്ഷേ പക്ഷെ ദൂരെ നിന്ന് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ കണ്ണ് നിറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ ഷോട്ട് ചെയ്യുമ്പോഴത്തേക്കും എന്റെ കണ്ണൊക്കെ ഡ്രൈ ആയി പോയി ഞാൻ കിടന്ന് കരഞ്ഞു കരഞ്ഞു എക്സൈറ്റ്മെന്റ് സന്തോഷം നമുക്കിനെ കാണാൻ സംസാരിക്കാൻ ഭയങ്കര പ്രിയദർശന്റെ കൂടെ ആക്ട് ചെയ്തു അപ്പം ആ ഒരു എക്സ്പീരിയൻസും കൂടെ എങ്ങനെയാണ് കല്യാണി ലേക്ക് ഭയങ്കര ഫ്രണ്ട്ലി ആണോ എന്തായാലും നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്തുള്ള ഒരു ഫ്യൂ ഡേയ്സിന്റെ ഓക്കെ അതേണ്ടാവുള്ളു പക്ഷെ എന്നിരുന്നാൽ പോലും നമ്മള്

നായികനെ കാണുന്ന ആയിട്ടുള്ള ഒരാളാണോ ആർത്തരാ അതിനോട് എന്താണ് പറയാനുള്ളത് മെച്ചൂരിറ്റി അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല എങ്ങനെയാണ് അത് മെഷർ ചെയ്യാ അങ്ങനെ മെച്യൂർഡ് മെച്ചുവേർഡാണോ ചോദിച്ചാൽ അതിന്റെ കൂടെ നിൽക്കുന്ന ആളുകളുടെ അത് വേണ്ടി വരും പറയാൻ പിന്നെ അത് നമ്മുടെ ഓരോ മൂഡിനനുസരിച്ചും സ്വഭാവത്തിനനുസരിച്ചും ആ സമയത്തിനനുസരിച്ചും ചോദിക്കുന്ന ചോദ്യത്തിനനുസരിക്കുന്നു അത് ആര് ചോദിക്കുന്നു ചോദിക്കുന്നതിനനുസരിച്ചും ഒക്കെ വ്യത്യാസം വരില്ലേ പൊതുവെ ഭയങ്കര ആയിട്ടുള്ള ഒരാളാണോ അങ്ങനെയൊന്നും അല്ലാണ് സത്യം എനിക്ക് എപ്പോഴും ഒന്ന് കുറച്ച് സമയം ഇനീഷ്യലി ഞാൻ എടുക്കും ഒന്ന് സെറ്റ് ആയി വരാൻ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും എങ്ങനെയാണോ അങ്ങനെ തന്നെയുള്ളൂ അതിന്റെ അപ്പുറത്തേക്കുള്ള മെച്ചൂരിറ്റി ഒന്നും എനിക്കില്ല ആദ്യം ചെല്ലാവാൻ ഇച്ചിരി ടൈം എടുക്കും പക്ഷെ വൺസ് ആയി കഴിഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാല് ആ എനിക്കിപ്പോ എന്ന് തോന്നുന്നു ആദ്യം കൊറേ ലിസൺ ചെയ്യാനാണ് ടെൻഡൻസി പിന്നെ ഇവിടെ പറഞ്ഞു എന്ന് തോന്നുന്നു അതുകൊണ്ട് എനിക്ക് പൊതുവേ ഫ്രണ്ട്സിന്റെ ഒക്കെ കേട്ടിട്ടുള്ള ഒരു കോമെന്റ് എങ്ങനെയാണ് ഇൻട്രോവേർട്ട് ആണോ യൂഷ്വലി ഇൻട്രോവേർട്ട് ആണോ അതോ ഒരു എക്സ്ട്രോവേർട്ട് ആളാണോ ആർദ്ര ആംബിവേർട്ട് ആണെന്ന് പറയാം സിറ്റുവേഷനുസരിച്ചാണ് സർക്കിളിനാണ് ചില സർക്കിളിൽ നമ്മൾ ഭയങ്കര ലൗഡ് ആയിരിക്കും കംപ്ലീറ്റ്ലി ഫ്രീ ആയിരിക്കും ചിലയിടത്തും നമ്മള് നോക്കിയും കണ്ടും അങ്ങനെ ഉള്ള രീതിയിലായിരിക്കും ഇപ്പം പ്രൊഫഷൻ വൈസ് സൈക്കോളജി കൊണ്ടുപോകുന്നുണ്ട് ആക്ടിംഗ് ഉണ്ട് മോഡലിംഗ് ഉണ്ട് അപ്പം ഏതിലേക്കാണ് ഫ്യൂച്ചറിൽ ആ ഒരു കരിയർ കൊണ്ടുപോകണം എന്നാർദ്ര ആഗ്രഹിക്കുന്നത് കരിയർ എപ്പോഴും സൈക്കോളജിസ്റ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നതും ഫിലിമും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റണം എന്നുള്ളതാണ് കാരണം ഞാൻ പണ്ടേ ആലോചിക്കുന്ന സമയത്ത് എനിക്ക് ചെയ്താൽ ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു ജോലി ഇതാണ് എന്ന് ഐഡന്റിഫൈ ചെയ്ത് ഞാൻ എടുത്തു തന്നെയാണ് ഈ കൺസൾട്ടേഷൻസും പ്രാക്ടീസും എന്നുള്ള രീതിയിൽ എനിക്ക് ടീച്ചിങ്ങോ വേറെ ഓപ്ഷൻസൊക്കെ ഉണ്ടായിട്ടും ചൂസ് ചെയ്തതാണ് അതെനിക്ക് എപ്പോഴും സാറ്റിസ്ഫാക്ഷൻ തരുന്ന തരുന്നൊരു ഫീൽഡാണ് ആളുകൾക്ക് ചേഞ്ചസ് വരുന്നു എന്ന് കാണുന്നത് നമുക്ക് ഭയങ്കരമായിട്ട് ഒരു ഉള്ളൊരു സന്തോഷം കിട്ടുന്ന ജോബാണ് അതുപോലെ തന്നെയാണ് ഫിലിം ആണെങ്കിലും ഇപ്പോൾ ആഡ്സ് ചെയ്യുമ്പോഴാണെങ്കിലും ക്യാരക്ടർ ചെയ്യുമ്പോൾ അത് ആളുകൾക്ക് ഇഷ്ടപ്പെടുക അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുക അത് എനിക്ക് പേഴ്സണലി വലിയ കാര്യമാണ് കാരണം ഞാൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് പോലും ആലോചിക്കാനുള്ള ധൈര്യം ഇല്ലാത്തടത്തൊന്ന് ചെയ്ത് തുടങ്ങി തുടങ്ങി അതൊരു ഇങ്ങനെ ജേണി ആണല്ലോ പ്രാക്ടീസ് ആണ് അപ്പൊ ഞാൻ പല ഓഡീഷൻസും ശേഷം ഫസ്റ്റ് ഓഡിഷന് ശേഷം അറ്റൻഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ചിലത് നമുക്ക് വർക്ക് ആവും ചിലത് ആവില്ല പക്ഷെ അതൊരു ോസസ് ആണ് പ്രാക്ടീസ് ആണ് ആ പ്രോസസ് ഞാൻ ആക്ച്വലി എൻജോയ് ചെയ്യുന്നുണ്ട് അപ്പം അത് എന്നെ തന്നെ ഞാൻ ചലഞ്ച് ചെയ്യുന്നത് പോലെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം അങ്ങനെ എന്നെ ചലഞ്ച് ചെയ്യുന്ന പരിപാടികൾ എടുക്കാൻ എനിക്ക് താല്പര്യമുണ്ട് അപ്പം ആർദ്രക്ക് ഒരു എന്തെങ്കിലും ഒരു ഐ നോ ലൈക്ക് ഓഫ് കോഴ്സ് ഇതൊരു സീക്രട്ട് ആണ് നോട്ട് സീക് സീക്രട്ട് എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും നമ്മുടെ അടുത്ത് വരുന്ന പേഷ്യൻസിന്റെ എല്ലാം രഹസ്യങ്ങളാണ് പക്ഷേ എന്തെങ്കിലും ഒരു പ്രൗഡ് മൊമെന്റ് ഉണ്ടോ ലൈഫ് ഞാൻ ഞാൻ കാരണം അവരുടെ ലൈഫ് ചേഞ്ച് ചെയ്തു എന്ന് അങ്ങനെ പറയാൻ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഉണ്ടോ അങ്ങനെ ഞാൻ പറഞ്ഞു ക്രെഡിറ്റ് എടുക്കുന്നത് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ചേഞ്ചസ് വരുന്ന ഒരുപാട് കേസസ് നമ്മൾ കാണും പക്ഷേ ആ ചേഞ്ചസ് വരുന്നതിൽ നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണം അല്ലെങ്കിൽ ഒരു നിമിത്തം അല്ലെങ്കിൽ എന്തോ നമ്മൾ അതിന്റെ ഒരു ഭാഗം മാത്രമാണ് അതിന്റെ ഒരു എയ്റ്റി ഫൈവ് പേർസെന്റേജ് ക്രെഡിറ്റും ആ പേഴ്സൺ ഉള്ളതാണ് അയാളിടുന്ന എഫേർട്ടിന്റെയും കമ്മിറ്റ്മെന്റിന്റെയും റിസൾട്ടാണ് അയാൾക്ക് വരുന്നത് നമുക്ക് ഗൈഡ് ചെയ്യാനും ആ വഴി കാണിച്ചു കൊടുക്കാനും അവർക്കുള്ള അത് ചിലത് ഐഡന്റിഫൈ ചെയ്ത് കൊടുക്കാൻ ഹെൽപ്പ് ചെയ്യാൻ അതിനെങ്ങനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കാനേ പറ്റുള്ളൂ പറയുന്ന കാര്യങ്ങൾ അവർ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെയാണ് അവരുടെ ഇൻവോൾവ്മെന്റിലൂടെയാണ് അവർക്ക് ആ ചേഞ്ചും ഗ്രോത്തും വരുന്നത് അപ്പോൾ ക്രെഡിറ്റ് അവർക്കാണ് സന്തോഷം നമുക്കുണ്ട് അത് റിലേഷൻഷിപ്പ് സ്റ്റേറ്റസ് എങ്ങനെയാണ് സിംഗിൾ ഓർ കമ്മിറ്റഡ് ഓർ മാഡ് സിംഗിൾ ആണ് ഓക്കെ അപ്പം ഡെഫിനറ്റ്ലി ഒക്കെ കുറെ വരുന്നുണ്ടായിരിക്കുമല്ലോ ഇൻസ്റ്റാഗ്രാം ത്രൂ ആണെന്നുണ്ടെങ്കിലും ഇപ്പൊ ആൾക്കാരൊക്കെ ഡെഫിനറ്റ്ലി നോട്ടീസ് ചെയ്ത് ആ പക്ഷേ അങ്ങനെ പ്രപ്പോസൽ ലെവലിലുള്ള രീതിയിലൊന്നും അപ്പൊ കൊള്ളാമെന്നുള്ള രീതിയിൽ മെസ്സേജ് മെസ്സേജായിട്ടും ഒക്കെ വരും പക്ഷെ പ്രപ്പോസൽ സ്റ്റേജിലേക്കൊന്നും പോയിട്ടില്ല പോയിട്ടില്ല ഞാൻ അത്രയും സോഷ്യലി ആക്റ്റീവ് അല്ലാത്തോണ്ടായിരുന്നു പക്ഷെ അത് നമ്മൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ബിക്കോസ് ഇത്രയും സുന്ദരിയായിട്ടുള്ള ഒരാൾക്ക് ഒരു പ്രപ്പോസൽ ഇതുവരെ ഒരു പ്രപ്പോസൽ വന്നിട്ടില്ലെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ല അങ്ങനെയല്ല ഇപ്പൊ പ്രപ്പോസൽ വീട്ടിലൊക്കെ സ്റ്റഡീസ് കഴിഞ്ഞ് വന്നു വർക്ക് ചെയ്യാണോ ഫേസ്ബുക്കിലൊക്കെ ആണെങ്കിലും അച്ഛന്റെ എന്റെയും പ്രൊഫൈലൊക്കെ ലിങ്ക്ഡാണ് അങ്ങനെ അച്ഛന്റെ അടുത്തും അമ്മയുടെ അടുത്തും ഒക്കെ

ഞാൻ കല്യാണത്തിനെ പറ്റി അങ്ങനെ ചിന്തിക്കുന്നില്ല ഇപ്പൊ എന്തായാലും ഞാൻ ചിന്തിക്കുന്നില്ല എന്നാലും നമുക്കൊരു ആഗ്രഹം കാണുമല്ലോ ലൈക് ലൈളർ ആയിരിക്കണം അല്ലെങ്കിൽ എനിക്ക് പേഷ്യൻസ് ക്ഷമ വളരെയധികം വേണ്ട ഒരാളെയാണ് ഓക്കെ അതുപോലെ തന്നെ നമുക്ക് എന്തും ജഡ്ജ്മെന്റിലല്ലാതെ ട്രസ്റ്റ് ചെയ്ത് പറയാൻ പറ്റും വേണം അതുപോലെ എന്റെ അടുത്ത് എല്ലാം ഇങ്ങോട്ട് പറയുകയാണോ ചോദിക്കേണ്ട ആവശ്യം വരരുത് അല്ലാതെ അങ്ങനത്തെയുള്ള ഒന്നുമില്ല വേറെ നമുക്ക് അട്രാക്റ്റഡ് ആവാൻ അപ്പോൾ ഞാൻ ഓഫ് പേഴ്സണാലിറ്റി ആ ഒരു ഇതെനിക്ക് എപ്പോഴും അതായിരിക്കും എനിക്ക് ഫ്രണ്ട്സ് ആണെങ്കിൽ പോലും എനിക്ക് ഇഷ്ടപ്പെടുന്ന കുറെ ട്രേഡ്സ് അങ്ങനെയാണ് ഇപ്പൊ ലുക്ക് നോക്കിയിട്ടല്ല ഫ്രണ്ട്സിനെയോ പാർട്ട് അല്ല എപ്പോഴും ഇപ്പം ഇനിഷ്യൽ കണക്ഷൻ ഉണ്ടാവും നമുക്ക് ഇപ്പൊ പല ആളുകൾക്കും നമുക്ക് പലരും ഫ്രണ്ട്സ് ആയി പോകുന്നതും ആ ഫ്രണ്ട്സ് നമ്മൾ ക്ലോസ് ആണെങ്കിൽ അവര് പാർട്ട്ണർ അല്ലാത്തതും ഒക്കെ തമ്മില് അങ്ങനെയല്ലേ ഫിസിക്കൽ അപ്പിയറൻസ് ഒരു ഫാക്ടറാണ് പക്ഷേ അത് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല ഇതും കൂടി ഉണ്ടെങ്കിലേ പറ്റുള്ളൂ ഞാൻ അപ്പൊ ഇനിയും ഫ്യൂച്ചറില് ആരുടെയൊക്കെ കൂടെ വർക്ക് ചെയ്യണം ഒരു ആഗ്രഹം എന്താണെങ്കിലും കാണൂല ആഗ്രഹം നമുക്ക് കുഴപ്പമില്ലല്ലോ അയ്യോ അപ്പൊ മമ്മൂക്കയുടെ കൂടെ ഒന്നും അഭിനയിക്കുന്ന മേ ബി അങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരിക്കത്തില്ല അപ്പൊ ആ ഒരു ഞാൻ അങ്ങ് ചെറിയ സീൻ ഇവൻ ആ ഒരു ചെറിയ സീൻ കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന എത്ര ആൾക്കാരുണ്ട് ഞാൻ പറഞ്ഞത് കൂടെ വേറെ ആരെങ്കിലും ഉണ്ടോ പിന്നെ ഒരുപാട് ഈവൻ പുതിയ പല പടങ്ങളിലും കാണുന്ന യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ളവര് എല്ലാരും ഇവിടെ ടാലന്റഡ് ആണ് ചിലരെയൊക്കെ ഇപ്പൊ ഫീമെയിൽ ആർട്ടിസ്റ്റുകളാണെങ്കിലും ആർട്ടിസ്റ്റുകൾ ആണെങ്കിൽ എനിക്ക് ഉറവശേച്ചിന്നെ ശോഭന എന്തെങ്കിലുമൊക്കെ അവരെ കാണാ സംസാരിക്ക വർക്ക് ചെയ്യാൻ പറ്റിയ സന്തോഷം യങ്സ്റ്റേഴ്സിന്റെ കൂടെ ഇഷ്ടമാണ് ഞാൻ പൊതുവെ പലരിടത്തും പേഴ്സണലി കോണ്ടാക്ട് ഉള്ള പലരുടെ അടുത്തും ഞാൻ പറയാറുമുണ്ട് ഇഷ്ടാവുന്ന സമയത്ത്